ഇപ്പൊ ഈ നിവിൻ പോളിക്കെതിരെയുള്ള കേസ് പീഡന കേസ് ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ ആ ചർച്ചയുടെ ഒടുവില് നിവിൻ പോളിയുടെ സുഹൃത്തുക്കൾ തന്നെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ ഈ ഒരു സ്ത്രീ, അതായത് പീഡിതയായ അതിജീവിതയായ ആ സ്ത്രീ പറഞ്ഞ തീയതികളൊക്കെ തന്നെ തെറ്റാണ്, ആ സമയത്തൊക്കെ തന്നെ നിവിൻ പോളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ തന്നെയുടെ ഫ്ലാഷ് ആക്കിയതോട് കൂടിയിട്ട് ആ കേസ് 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്, ആ ഒരു പീഡന കേസ്. പക്ഷേ ആ ഒരു പെണ്ണ് വിടാൻ തയ്യാറല്ല. നമ്മൾ എല്ലാവരും കണ്ടതാണ് ഏത് രൂപത്തിലാണ്, ഓരോരോ ചാനലിൽ ഇരുന്നിട്ട്, ഒരു ചാനലല്ല ഒരുപാട് ചാനലിൽ ഇരുന്നിട്ട് എന്നെ നിവിൻ പോളി പീഡിപ്പിച്ചത് 2023 ഡിസംബർ 14, 15, 16 ദിവസങ്ങളിലാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല പറയുന്നതിൻ്റെ കൂടെ പറയുന്നത് പോലീസുകാരൻ എന്നോട് ചോദിച്ചു കൃത്യമായ തീയതി ഞങ്ങൾക്ക് വേണം, അങ്ങനെ ഞാൻ പാസ്പോർട്ട് പരിശോധിച്ചു, അതായത് ആ സ്ത്രീയുടെ പാസ്പോർട്ട് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ മനസ്സിലായി 17-ാം തീയതിയാണ് ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ 3 ദിവസം, തൊട്ട് മുമ്പത്തെ 3 ദിവസം, 16, 15, 14 ദിവസങ്ങളിലാണ് പീഡിപ്പിക്കപ്പെട്ടത് നീ ഉറപ്പായി, അങ്ങനെ ഞാൻ ആ തീയതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിവിൻ പോളിന്റെ സുഹൃത്തുക്കളൊക്കെ രംഗപ്രവേശനം ചെയ്തിട്ട് ആ തീയതിയിലൊക്കെ ഞങ്ങളുടെ കൂടെയായിരുന്നു നിവിൻ പോളി എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് 14, 15, 16 എന്നുള്ള തീയതി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ അതേ സ്ത്രീ വന്ന് പറയാണ് ഞാനത് തെറ്റി പറഞ്ഞതാണ്, ഞാനത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ്, അറിയാതെ പറഞ്ഞതാണ്, തീയതി അതൊന്നല്ല എന്ന് പറയുന്നു. ഇതെന്താണിത്? എന്ത് പരിഹാസമാണ്? എന്താണ് ഒരു സ്ത്രീക്ക് എന്ത് നുണ പറഞ്ഞാലും സമൂഹം അങ്ങനെ കേട്ടിരിക്കണം എന്നാണ് പറയുന്നത്? ഏതായാലും ഈ സ്ത്രീനെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും വരികയാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ശകലം നമുക്കൊന്ന് കേട്ട് നോക്കുക. നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. കഴിഞ്ഞ വർഷം ഡിസംബർ 14, 15 തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി ഇപ്പോൾ പറയുന്നു. കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചു. ഉറക്കപ്പിച്ചിൽ പറഞ്ഞാത്രേ, ഈ നിരവധി ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുത്ത സ്ത്രീ ആ സമയത്തൊക്കെ ഉറക്കപ്പിച്ചിലായിരുന്നു, എല്ലാ ചാനലിലും ഒരേ ഡേറ്റാ പറഞ്ഞത്. ഈ ചാനലിലേക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി വരുമ്പോ ഉറക്കപ്പിച്ചിലാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് വരുന്നത് എല്ലാ ചാനലിലും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് കോടതികൾ അംഗീകരിക്കാനിരിക്കുകയാണ്, പാവാടത്താങ്ങികൾ അംഗീകരിക്കാനിരിക്കുകയാണ്, പോലീസുകാർ അംഗീകരിക്കാനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് എത്ര തവണ വേണമെങ്കിലും ഡേറ്റ് മാറ്റി പറയാം. ഏതുവരെ? നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് വരുന്ന തീയതി ഉണ്ടല്ലോ, അതുവരെ ഏതെങ്കിലും ഒരു തീയതിയിൽ, ഏതെങ്കിലും ഒരു വർഷത്തിൽ നിവിൻ പോളി ദുബായിലേക്ക് പോയിണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു തീയതി എത്തിപ്പെടുന്നത് വരെ ആ സ്ത്രീ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഇവിടെ കോടതികളൊക്കെ ഉണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീക്കാണെങ്കിൽ ശിക്ഷയില്ല, എത്ര നുണ വേണമെങ്കിലും പറയും ചെയ്യാം. ഇനി ആ സ്ത്രീ തന്നെ സംസാരിക്കണം കേട്ടു നോക്കി. ഇനിയിപ്പോ ഇത് ഉറക്കപ്പിച്ചിലാവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. വിശ്വാസം ഇല്ലെന്നല്ല, പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന്. അങ്ങനെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇവളുടെ പരാതി അട്ടിമറിക്കാനുള്ള പരിപാടിയാ തരേ. അങ്ങനെ അട്ടിമറിക്കാൻ ഇവളാരാണ്? പഞ്ചസാര ചാക്കോ? അത് മാത്രമല്ല, സ്ത്രീയുടെ സംസാരത്തിനെ മനസ്സിലാക്കാം, ഒന്നാം നമ്പർ പൂര പെട്ടിയാണ്. ഒരു ഉളുപ്പൂല അത് നുണകൾ മാറ്റി മാറ്റി പറയാ പോലീസുകാർ ഈ പിന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ പറഞ്ഞിട്ടില്ലേ പാസ്പോർട്ട് എടുത്ത് നോക്കിയാലും ഡേറ്റ് കാണൂലേ. അപ്പൊ അതിൽ നിന്ന് നിവിൻ പോളി ദുബായിലുള്ള സമയം, ഞങ്ങൾ ദുബായിലുള്ള സമയമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ല, നിവിൻ പോളിയുടെ കാര്യമാണ് നിൽക്കട്ടെ, ഈ സ്ത്രീയുടെ പാസ്പോർട്ടിലുള്ള ഡേറ്റ് സ്ത്രീക്ക് അറിയാലോ, ആ ഡേറ്റ് വെച്ചിട്ടല്ലേ പറയേണ്ടത്. അല്ലാതെ നിവിൻ പോളിന്റെ പാസ്പോർട്ട് നോക്കിയിട്ടാണ് സ്ത്രീ പറയാ? ആ അച്ചാറ്റി ഒരു ചാനലിൽ ഇരുന്നിട്ട് കൃത്യമായിട്ട് തീയതി മാറിപ്പോയിട്ടില്ല, കാരണം ഇവര് ഇടക്കിടക്ക് നുണ പറയും, ആ തീയതി അല്ലായിരുന്നു, ഈ തീയതി അല്ലായിരുന്നു ഒക്കെ പറയും. അപ്പൊ അതുപോലും ആ ഒരു TV ചാനലിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് തീയതി മാറിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ആ സ്ത്രീ പറയുന്നത് തീയതി മാറിയിട്ടില്ല, കാരണം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് കൃത്യമായി തീയതി വന്നു പറഞ്ഞു.
അങ്ങനെ പാസ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഞാൻ തീയതി കണ്ടുപിടിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് 17-ാം തീയതി 2023 ഡിസംബർ 17-ാം തീയതി ഈ സ്ത്രീ തിരിച്ചു വരികയാണ് ദുബായിൽ നിന്ന്. അതിന് തൊട്ട് തലേ ദിവസം വരെ തടവിലായിരുന്നു. അപ്പൊ 16, 15, 14 മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ തന്നെ കൺഫേം ചെയ്യാണ്. അതും കേട്ട് നോക്കുക, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോ ഡേറ്റ് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. മൂന്ന് ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, എത്ര കൺഫേംഡ് ആക്കിയിട്ടാണ് കേരളത്തിലെ പ്രശസ്തമായ ചാനലുകളിൽ കയറിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയുടെ പാസ്പോർട്ട് നോക്കി പറഞ്ഞപ്പോഴാണ് ഈ മൊത്തം വൈരുദ്ധ്യം വരുന്നത്. അങ്ങനെ ഒരു സംബന്ധകൻ നടന്നിട്ടില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എല്ലാവരും എത്തുന്നത്. അതുകൊണ്ടാണ് പോലീസുകാർ ഇപ്പൊ വലിയ സഹകരണം ഈ സ്ത്രീയോട് കാണിക്കാത്തത്. ശരിക്കും പിടിച്ച് ജയിലിലിടണം ഒരാളിനെ, ഒരു മാന്യനായ ഒരാളിനെ മനഃപൂർവ്വം. ഇത്രയും വലിയ ഈ പീഡന കേസ്, സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ വലിയ ഞാറ്റ കേസാണല്ലോ, അങ്ങനത്തെ ഒരു കേസ് കൊടുത്ത് മാനഹാനി വരുത്തിയതിന് ജയിലിൽ പിടിച്ചിടണം. പക്ഷെ കണ്ടില്ലേ, ഇവർക്കെതിരെ യാതൊരു കേസ് ഉണ്ടാവില്ല. ഇവർക്ക് എന്ത് നുണയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പറയാം, ഇറങ്ങി വരാം പുഷ്പം പോലെ, ആരൊന്നും ചെയ്യൂല. അപ്പൊ ആ ധൈര്യത്തിലാണ് ഇതിനെ മാറ്റി മാറ്റിട്ട് ഉറക്കപ്പിച്ച് ആ പിച്ച് ഈ പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. ഞാൻ ഒരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നത് അതുമായി യാതൊരു വിധ ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിനല്ല. ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ 11-ാം തീയതി തൊട്ട് ഇത്രയും സമയം വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം. കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല. സുനിലെന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിലിരിക്കുകയാണ്. പുള്ളി വന്നിട്ടില്ല. ഊന്നുകളിൽ വന്ന ഒരു സുനിലിന്റെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിലാണോ ഇവരെല്ലാം പറയണത്? അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്. അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഈ സ്ത്രീ നിവിൻ പോളിക്കെതിരെ മാത്രല്ല, ഒരു നിർമ്മാതാവുണ്ട് സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള, എ സുനിൽ, ആ ഒരു സുനിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. കൂടെ തന്നെ സ്ത്രീ പറയാണ്, ഇപ്പൊ ഈ സ്ത്രീ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ സുനിലിന്റെ അഡ്വക്കേറ്റ് വന്നു എന്ന് പറയുന്നു. അതുപോലെ അല്ല, അപ്പൊ സുനിൽ തന്നെ അവിടുന്ന് ഈ ഗൾഫിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നിർബന്ധമില്ലല്ലോ. ഇതുപോലത്തെ പൂര പെട്ടികള് കൊടുക്കുന്ന കേസിനനുസരിച്ചിട്ട് ഇപ്പൊ എല്ലാരും എല്ലാ സ്ഥലത്തേക്കും ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പണി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അഡ്വക്കേറ്റ് വന്നു, അതാണ് അതിന്റെ ന്യായം. അഡ്വക്കേറ്റ് വന്നു എന്ന് കണ്ടപ്പോ ഈ പെണ്ണിന് പേടിയായി. ഇപ്പൊ എന്താ പറഞ്ഞത്, അതുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ എന്താണ് അഡ്വക്കേറ്റ് വരാൻ പാടില്ലേ? എന്താണ് ഈ ഒരു പൂരപ്പെട്ടി പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ വീണ്ടും പറയാണ്, ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഒരു ചാനലിലും കൊടുത്തിട്ടില്ല. അത് തുടക്കത്തിൽ കേട്ടില്ലേ, ഒരു ചാനലിലും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഡേറ്റ് ആരാ പറഞ്ഞത്? ഇവളുടെ പ്രേതോ? 14, 15, 16 ഡേറ്റ് ഇവളാ പറഞ്ഞത്. എന്നിട്ടിപ്പോ അതുപോലും നുണ പറയാണ്. അപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ എന്ത് നുണ പറഞ്ഞാലും ജനങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ണീര് വാർക്കുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ നുണകളൊക്കെ പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട് ആ ഒരു പിച്ചും പെയ്യും ഉറക്കത്തിൽ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ ആരെങ്കിലും കിട്ടുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് പാവാടത്താങ്ങികൾ ഉള്ള ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഇട്ടപ്പോ എന്ത് തോന്നി, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കോമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.